السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعظنا، انظرنا، أدركنا، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ارتكبت على الخطا غير حسد وعدد، لك أشكو فيه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع المطهي والحبيب العربي ارحم الراحمايا الملك الجبار يا الله نند فضل كوند ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ഷറഫുകൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹികളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച അഹ്ലു സുന്നയുടെ നേതൃത്വം, ഇതിനോട് സഹകരിച്ച സയ്യിദന്മാർ, ഉലമാ, ഉമറാ, സഹോദര സഹോദരിമാർ, സ്നേഹജനങ്ങൾ, ദ്വാരക്കാൻ കടപ്പെട്ടവർ, ബായാറ് സൊലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ചുകൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ജാഫർ അസ്ഹരിയും അബ്ദുൽ അസീസ് സഖാഫി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ സംസാരിച്ച ഈ മഹത്തായ ശ്രേഷ്ഠമായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ അവസാന നിമിഷം, റബ്ബേ നീ ഞങ്ങൾക്ക് ഈ മജ്ലിസ് ഖബൂലാക്കണം റഹ്മാൻ.
ആര് സഹായിച്ചവരുണ്ടോ സഹകരിച്ചവരുണ്ടോ ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകണം റഹ്മാന്. ഈ മഹത്തായ പരിപാടി അഹ്ലു സുന്നയുടെ ആശയാദർശങ്ങൾ തുറന്ന വേദിയിൽ ചർച്ച ചെയ്യുന്ന മഹത്തായ ഈ പരിപാടി അള്ളാഹു കബൂലാക്കി തരട്ടെ. പരിശുദ്ധ ഇസ്ലാം, ഇന്നദ്ദീന അൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ മതം അത് പവിത്ര ഇസ്ലാമാണ്. ആ ഇസ്ലാം ഏതാണ് എന്ന് ഞാനല്ല പറയേണ്ടത്, നിങ്ങളല്ല പറയേണ്ടത്, മറിച്ച് ഖുർആൻ അവതരിച്ച റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അതിനെ ബയാൻ ചെയ്യേണ്ടത്, വിശദീകരിക്കേണ്ടത്. ആ തങ്ങൾ പറയുന്നു, അൽ ഇസ്ലാം ഖാൽ, ഇസ്ലാം മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. ഖുർആൻ പറയുന്നു, ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ അന്നാസാകുന്ന അഥവാ അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരാകുന്ന മഹത്തുക്കളായ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ നാം മനസ്സിലാക്കേണ്ടത്. സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ, സ്വഹാബത്ത് പിന്തുടർന്നതുപോലെ മഹത്തുക്കളായ അസ്ഹാബിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ദീനീ ഉലൂമുകളും അഹ്കാമുകളും വേണ്ടുവോളം ഉൾക്കൊണ്ട മുജ്തഹിദുകളായ, ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങി ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫിഈ, ഇമാം നവവി റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള കറാമത്തിൻ്റെ അഹലുകാരായ വലിയ വലിയ ഔലിയയിലൂടെ, ആരിഫീങ്ങളിലൂടെ, മുത്തഖീങ്ങളായ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം ഏതാണ്? ആ പ്രസ്ഥാനം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. അത് സുന്നത്ത് ജമാഅത്താണ്, അത് സുന്നി പ്രസ്ഥാനമാണ്. ആ സുന്നത്ത് ജമാഅത്തിൻ്റെ പുറത്തുള്ള കക്ഷികൾ നവീനവാദികൾ, വഹാബി ആശയക്കാർ, അവർക്ക് അള്ളാഹു ആദരിച്ചവരെ ആദരിക്കാനും അള്ളാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കാനും അള്ളാഹു പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാനും അതിൽ മടി കാണിക്കുന്നു, അതിൽ അവർ പ്രയാസം കാണിക്കുന്നു, അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകാതെ വരുന്നു. പരിശുദ്ധമായ ഹബീബായ തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ മാസം, മൗലിദിൻ്റെ മാസം. മൗലിദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാന പ്രസവിച്ച സമയം, പ്രസവിച്ച സ്ഥലം എന്നൊക്കെ പറയാം. തസ്മിയത്തുൽ കുല്ലി ബിജുസിൽ കുല്ലി, മഫലൻ മുത്തഅല്ലിമുകൾക്കറിയല്ലോ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പശുക്കുട്ടിയുമായുള്ള ചർച്ച അൽ ബഖറ സൂറത്തിൽ വന്നതിനാൽ ആ സൂറത്ത് സൂറത്തുൽ ബഖറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഈ മൗലിദാഘോഷത്തെ എതിർക്കുന്ന, അതിനെ പുച്ഛമായി കാണുന്ന, അതിനെ പരിഹാസത്തോടെ കാണുന്ന ആളുകൾ, അവരറിയണം, വഹാബികൾ തന്നെ, പുത്തൻ പ്രസ്ഥാനക്കാർ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് അവർ പരിചയപ്പെടുത്തിയ
സാക്ഷാൽ ഇബ്നു തൈമിയ തന്നെ അദ്ദേഹത്തിൻ്റെ ഇഖ്തിദാഉ സിറാത്തിൽ മുസ്തഖീം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മൗലിദിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കാൻ പറ്റും. ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമ ഖദ യഫ്അലുഹു ബഅദു നാസ് വയകൂനു ഫീഹി അജ്റുൻ അളീം ലിഹുസ്നി ഖസ്ദിഹി വതഅലീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ നബിദിനത്തിനെ ആദരിക്കുകയും നബിദിനാഘോഷം കൊണ്ടാടുകയും ചെയ്യുന്നത് അതിൽ അവർക്ക് നല്ല ഉദ്ദേശമുള്ളതിനാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായതിനാലും അത് വലിയ കൂലിയുള്ള കാര്യമാണ്, മഹത്വമുള്ള ഒന്നാണ് എന്ന് ഈ സാക്ഷാൽ ഇബ്നു തൈമിയ തന്നെ പറയുമ്പോൾ ഇപ്പോൾ മൗലിദിനെ എതിർക്കുന്ന കക്ഷികൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് മൗലിദിലുള്ളത്, മൗലിദിൽ എന്താണുള്ളത്, ആരെക്കുറിച്ചാണോ മൗലിദ്, അവരുടെ ബഹുമാനങ്ങൾ, അവരുടെ താരീഖുകൾ, അമ്പിയാക്കളുടെ മുഅ്ജിസാത്തുകൾ, ഔലിയാക്കളുടെ കറാമത്തുകൾ, പരിശുദ്ധ ഖുർആനിലും അങ്ങനെ തന്നെയല്ലേ ഉള്ളത്? അമ്പിയാക്കളുടെ ബഹുമാനം ഖുർആനിലില്ലേ? ഖലീലുല്ലാഹ് ഇബ്രാഹിം, കലീമുല്ലാഹ് മൂസ, റൂഹുല്ലാഹ് ഈസ അലൈഹിമുസ്സലാത്തു വസലാം തുടങ്ങി 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്ത് യൂസുഫ് എന്ന പേരിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ സൂറത്ത് ഖുർആനിലില്ലേ? യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ സൂറത്ത് അവതരിച്ചിട്ടില്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഖുർആനിൽ സൂറത്ത് അവതരിച്ചിട്ടില്ലേ? ഖുർആൻ മുഴുവനും തങ്ങളുമായി ബന്ധപ്പെട്ടതല്ലേ? തങ്ങളുടെ ബഹുമാനമല്ലേ? ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ തങ്ങളെ അള്ളാഹു ആദരവോടെ സ്നേഹത്തോടെ ഖുർആനിൽ സംവദിച്ചത്, ഖുർആനിൽ വിളിച്ചത്, ഖുർആൻ നമ്മോട് പറഞ്ഞ വിഷയം യാസീൻ, ത്വഹ, ഹമീം, ഇതെല്ലാം തങ്ങളുടെ ബഹുമാനം, വലിയ ആദരവ്, ആ സ്നേഹം പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തന്നതാണ്. സൂറത്തുൽ ഇൻഷിറാഹ്, അലം നഷ്റഹ് സൂറത്ത് മുഴുവനും തങ്ങളുടെ മഹത്വമാണ് പറയുന്നത്. സൂറത്തുൽ കൗസർ, തങ്ങളെ നിഷേധികൾക്ക് അക്കമിട്ടുകൊണ്ട് ഖാലിഖായ റബ്ബ് അവതരിച്ച സൂറത്താണ് സൂറത്തുൽ കൗസർ. നിങ്ങൾ നോക്കുക, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹദീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. തങ്ങളെ വലിയ ബഹുമാനമാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂല. തങ്ങളെ ബഹുമാനമാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വണ്ണമായ റസൂൽ വന്ന്. റസൂലുൻ അത്തൻവീനു ലിത്തഅളീമി, വണ്ണമായ റസൂൽ വന്ന്. ഈ റസൂൽ ആരാണ്? തങ്ങളല്ലാത്ത മറ്റു മുർസലുകൾ അവിടെ ഉദ്ദേശമുണ്ടോ? കാരണം റസൂൽ എന്ന് പറഞ്ഞാൽ മറ്റു മുർസലീങ്ങൾക്കും അങ്ങനെ പറയാം. നെഹവോദിയ കുട്ടികൾക്ക് അവരുടെ ധാരാളം അസഹരിന്റെ അടുത്ത് പഠിക്കണം, 100 ധാരാളം മുത്തഅല്ലിമുകൾ ഈ സദസ്സിലുണ്ട്. റസൂൽ എന്ന് പറഞ്ഞാൽ അത് നക്കിറയാണ്. നക്കിറ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം പ്രത്യേകമായി പ്രയോഗിക്കാതെ ഒരു വർഗത്തിന് മൊത്തത്തിൽ പറയപ്പെടുന്ന, ഒരു ജിൻസിന് മൊത്തത്തിൽ പറയപ്പെടുന്ന ഒന്നിനേക്കാണ് നക്കിറ എന്ന് പറയാം. മഥലൻ അറബിയിൽ പുരുഷന്മാർക്ക് റജുൽ എന്ന് പറയും. റജുൽ ബാലിആയ, ദക്കറും ബാലിആ,
ബാലി ആയ പ്രായപൂർത്തി എത്തിയ എല്ലാ ആണുങ്ങൾക്കും അറബിയിൽ റജുൽ എന്ന് പറയും. ഇതുപോലെ റസൂൽ എന്ന് പറഞ്ഞാൽ തങ്ങളല്ലാത്ത മുസ്ലിങ്ങൾക്കും റസൂൽ എന്ന് പറയാം. പക്ഷേ ഈ ആയത്തിൽ അള്ളാഹു ഉദ്ദേശിച്ച റസൂൽ ആരാണ്? ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅഥ ഫീഹിം റസൂല. ആ ആയത്തിൽ അള്ളാഹു ഉദ്ദേശിച്ച റസൂൽ ആരാണ്? സർവ മുഫസ്സിറുകളും നിസ്സംശയം തർക്കമില്ലാതെ യഖീനൻ ഉറപ്പിച്ചു പറഞ്ഞു, ഐ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അന്നകിറതു ഇദാ ഉത്ലിഖ യൻസറിഫു ഇലൽ ഫർദിൽ കാമിൽ. എല്ലാ വിഷയത്തിലും അക്മലായ വ്യക്തിത്വമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാമ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശറഫുള്ളവർ ആരാണ്? ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കെങ്കിലും സംശയമുണ്ടോ? വഅല്ലമക മാലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അളീമ. തങ്ങളെ വലിയ ബഹുമാനമാണ് ഖുർആൻ പറയുന്നത്. ഇനി നിങ്ങൾ നോക്ക്, അവിടുത്തെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഖുർആൻ, വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ പ്രധാനപ്പെട്ടതായതുപോലെ അവിടുത്തെ മുഅ്ജിസാത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്റാ മിഅ്റാജ്. ആ ഇസ്റാ മിഅ്റാജിന്റെ ബഹുമാനം പറഞ്ഞ് സൂറത്തുൽ ഇസ്റാ എന്ന പേരിൽ വലിയ സൂറത്ത് തന്നെ അള്ളാഹു അവതരിച്ചു. അതും തങ്ങളുടെ ബഹുമാനമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്ന ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. തങ്ങളുടെ വലിയ ബഹുമാനമാണ്. ഇനി മുസ്ലിമീങ്ങളെ, നിങ്ങൾ മംഗൂസ് മൗലിദ് മറിക്ക്. ആ മംഗൂസ് മൗലിദിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അതുലഅ ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. തങ്ങളെ വലിയ ബഹുമാനമാണ്. ഹബീബായ തങ്ങൾ പറയുന്നു, ഇമാം ദൈലമി ഉദ്ധരിക്കുന്നു, ദിക്റുൽ അംബിയായ ഇബാദ ഖാല റസൂലുള്ളാഹി. അംബിയാക്കളെ ബഹുമാനം പറയൽ അത് ഇബാദത്താണ്. വദിക്റു സ്വാലിഹീന കഫാറ, ഔലിയാക്കളെ ബഹുമാനം പറയൽ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാണ്. ഔലിയാക്കളെ ബഹുമാനം ഖുർആനിലുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും മഹ്സനൂൻ. ശുഹദാക്കളെ ബഹുമാനം ഖുർആനിലുണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതാ ബല് അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ബദരീങ്ങളെ ബഹുമാനം ഖുർആനിലുണ്ട്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅന്തും അദില്ല. ഇമാം റാസി അടക്കം തഫ്സീറുൽ കബീറിലും ഇമാം തബരി ഖുർത്തുബി അടക്കമുള്ള സകല മുഫസ്സിറുകളും സ്വാലിഹീങ്ങളുടെ ബഹുമാനം ആയത്തുകളുടെ തഫ്സീറിൽ ധാരാളം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ചുരുക്കത്തിൽ മഹാന്മാരുടെ ബഹുമാനം പറയൽ അത് ഖുർആൻ ബോധ്യപ്പെടുത്തിയ ഒന്നാണ്, ഖുർആൻ ചർച്ച ചെയ്ത ഒന്നാണ്. അത് തന്നെയാണ് മഹത്തുക്കളുടെ ബഹുമാനം മൗലിദുകളിലും നാം പാരായണം ചെയ്യുന്നത്. അതുകൊണ്ട് പൂർവകാല മഹത്തുക്കൾ മഹാന്മാരായ സുഹാബ് തന്നെ റബീഉൽ അവ്വൽ 12-ന് മദീനയിൽ, അതേ യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ച ദിവസം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെത്തിയപ്പോൾ അവിടത്തെ സ്വീകരിച്ചാനയിച്ചത് മദ്ഹന്റെ മൗലിദോദിയിട്ടാണ്. തലഅൽ ബദറു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മാദഅ ലില്ലാഹി ദാഇ. മഹത്തുക്കളായ അയ്മത്ത് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. മഹാന്മാരായ സുഹാബത്തിന്റെ ജീവിതം മുഴുവനും ഇമാം ബുഖാരി അസ്ഹുൽ കുതുബി ബാഅദ കിതാബില്ലാഹി സ്വഹീൽ ബുഖാരി. ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ സകല പുത്തൻവാദികളും ഒരുപോലെ അംഗീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണല്ലോ സ്വഹീൽ ബുഖാരി. ആ സ്വഹീൽ ബുഖാരിയിൽ സകലരും ആദരവോടെ കാണുന്ന സ്വഹീൽ ബുഖാരിയിൽ കിതാബുൽ ഈമാനിൽ ഇമാം ബുഖാരി റഹ്മഹുള്ള കൊണ്ടുവന്ന വലിയ ഇഷ്ഖിന്റെ ഹുബ്ബിന്റെ ഹദീസ് ഉണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുന്നില്ല, ഈമാൻ ഉൾക്കൊള്ളുന്നില്ല, ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല,
നിങ്ങൾ ഏറ്റവും ആദരിക്കുന്ന സ്നേഹിക്കുന്ന മാതാപിതാക്കൾ മക്കൾ ഉൾപ്പെടെ മറ്റ് സർവ സ്നേഹജനങ്ങളെക്കാളും തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും ഈമാൻ കൊണ്ട് പൂർണ്ണരല്ലെന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ പ്രഖ്യാപനമാണ്. മഹത്തുക്കളായ അസ്ഹാബ് വലിയ ആദരവോടെ തങ്ങളെ സ്നേഹിച്ചു പറഞ്ഞത് എന്താണ്? ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്ത് ഉൾക്കൊണ്ട മഹാന്മാരായ അസ്ഹാബ് തങ്ങളോട് പറഞ്ഞത് ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, തങ്ങൾക്ക് മുഴുവനും ഞങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു, തങ്ങളല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നില്ല. ആദലക്ക് തങ്ങളുടെ ഹയാത്തിലും വഫാത്തിലും സ്വഹാബത്ത് പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിന്റെ പരിഹാരത്തിന് വേണ്ടി വിളിച്ചു യാ റസൂലല്ലാഹ്, അത് വിളിക്കാൻ പാടില്ല എന്ന വാദവുമായി ആദ്യമായിട്ട് രംഗത്ത് വന്ന വ്യക്തിയാണ് സാക്ഷാൽ ഇബ്നു തൈമിയ. അദ്ദേഹം ഈ വാദം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അന്ന് ജീവിച്ചിരിപ്പുള്ള മഹാപണ്ഡിതരായിരുന്നു ഇമാം തഖിയുദ്ദീൻ സുബ്ഹി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ ളഹറത്തിൽ ബിദഉ വസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. പുത്തനാശയക്കാര് രംഗത്ത് വരുന്ന സമയം അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ഉലമാ മൗനം പാലിച്ചു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് ലാനത്ത് സംഭവിക്കുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ മിണ്ടാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ധാരാളം ഇബ്നു തൈമിയെ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയ വരികളിൽ ചിലത് വലം യുങ്കിർ അഹദും ദാലിക ഹത്താ ജാ ഇബ്നു തൈമിയ. ലോകത്ത് ഇബ്നു തൈമിയ വരുന്നത് വരെ കഴിഞ്ഞുപോയ കാലത്ത് ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഖുർആൻ നിരക്കാത്തതാണ്, ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് തള്ളപ്പെടേണ്ടതാണെന്ന നിലക്ക് പരിശുദ്ധ ഇസ്ലാം അഹ്ലു സുന്നയാണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ട് മഹാന്മാർ നമുക്ക് ആശയാദർശങ്ങൾ കൈമാറുമ്പോൾ സ്വഹാബത്തിന്റെ ജീവിതം മുഴുവനും തങ്ങളെ മധു പറയലായിരുന്നു, ബഹുമാനം പറയലായിരുന്നു. സ്വഹാബത്ത് തങ്ങളെ ആദരവ് പറയാതെ ബഹുമാനം പറയാതെ മധു ചെയ്യാതെ ഒരു സമയവും അവർ കഴിച്ചു കടത്തിയിട്ടില്ല. അവരുടെ ജീവിതം മുഴുവനും തങ്ങളെ മധു പറയലായിരുന്നു. ആ അസ്ഹാബിൽ നിന്ന് പരമ്പര പരമ്പരയായി ദീൻ ഉൾക്കൊണ്ട മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ അവർ പരിശുദ്ധ ഇസ്ലാം ഇവിടെ നമുക്ക് കൈമാറാൻ ലക്ഷക്കണക്കിന് കിതാബ് രചന നടത്തിയിട്ടുണ്ട്. എല്ലാ മഹത്തുക്കളും കിതാബിന്റെ അവ്വലിലും ആഹിറിലും ആദ്യത്തിലും അവസാനത്തിലും തങ്ങളെ ബഹുമാനം മതഹില്ലാതെ ഒരു മഹാനും കിതാബ് തുടങ്ങിയിട്ടില്ല, കിതാബ് എഴുത്ത് പൂർത്തിയാക്കിയിട്ടില്ല, ദീനി ദഅവത്ത് നടത്തിയിട്ടില്ല. ആ നിലക്ക് പരമ്പര പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കൈമാറി കിട്ടിയ ആശയാദർശങ്ങൾ ഇപ്പോൾ ചില ആളുകൾ വന്ന് അത് തെറ്റാണ്, അത് പറ്റില്ല, അത് കുഫ്രാണ്, അത് നരകത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ ഈമാനെ കബളിപ്പിക്കാൻ ഒരുങ്ങിയാൽ ഇതും മുൻകൂട്ടി ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്തരക്കാരെ നിങ്ങൾക്ക് നിങ്ങളെ പൂർവകാല പിതാക്കൾ കേട്ട് കേൾവി പോലുമില്ലാത്ത വിഷയങ്ങളുമായി കളവ് പറയുന്ന വഞ്ചകന്മാർ തങ്ങളുടെ പ്രയോഗം കണ്ട ദജ്ജാലൂന യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ ഹദീസി ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും. കളവ് പറയുന്ന വഞ്ചകന്മാർ രംഗത്ത് വന്നാൽ തങ്ങൾ പറയുന്നു ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാവും അവരെ നിങ്ങൾ കാത്തോളണേ, ലാ യുളല്ലൂനകും നിങ്ങൾ വഴികേടി തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങി പോകണ്ട. ഖുർആൻ തൗഹീദ് എന്ന് പറയുമ്പോഴേക്ക് പൂർവകാല മഹാന്മാർ കൈമാറി തന്ന ആശയാദർശങ്ങളെ നീ അതിൽ സംശയിച്ച് നിന്റെ ഈമാനെ നഷ്ടപ്പെടുത്തണ്ട. മയ്യഅഷു മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅല്ലൂ അലൈഹാ ബിന്നവാജിദ്. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനങ്ങളെയും കാണാനിടവരും. അപ്പൊ ഖുർആൻ തൗഹീദ് എന്ന് പറഞ്ഞ് കുറച്ചാളുകൾ
മഹാന്മാര് കൈമാറിയ ദീൻ അതിനെ തള്ളി പറഞ്ഞു. വല അന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി ഔവലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹത്തുക്കളെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കാനാണ് തങ്ങൾ പറഞ്ഞത്. ആ രൂപാണ് നിന്നെ വസുവാസാക്കാൻ വേണ്ടി ഖുർആൻ തൗഹീദ് പറഞ്ഞ് നിന്നെ വസുവാസാക്കാൻ അതാ പ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ നീ ഏത് നിലപാട് സ്വീകരിക്കണം, അവിടെയാണ് തങ്ങൾ ശക്തമായി നമ്മെ ബോധ്യപ്പെടുത്തിയത്. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ, എന്റെ സുന്നത്തിന് എന്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിന് അതിനെ മുറുകെ പിടിക്കാനും എത്രത്തോളം വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ. നീ ഒരു സംശയത്തിലും അകപ്പെടാതെ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നയിൽ അടിയുറച്ചു നിൽക്കാൻ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ ആ വലിയ ഉപദേശം ഈ പരിശുദ്ധ റബീഉൽ അവ്വലിലെ അവസാന സമയം അവിടുത്തെ മഹബ്ബത്തിന്റെ മദഹിന്റെ സ്വലാത്തിന്റെ ഈ മജ്ലിസിൽ മുഅ്മിനീങ്ങളെ നാം ഉൾക്കൊണ്ടുകൊണ്ട് വദക്കിറു ഫഇന്ന ദിക്റാ തംഫഉൽ മുഅ്മിനീൻ, ഉപദേശം അത് ഈമാനുള്ളവർക്ക് പലവത്താണ്, അല്ലാത്തവർ എത്ര പറഞ്ഞു കൊടുത്താലും അതിനെ ഉൾക്കൊള്ളൂല. ഈമാനില്ലാത്തവൻ ഖുർആനും ഹദീസും ഏത് രേഖ പറഞ്ഞാലും അവർ അതിലിങ്ങനെ സംശയിച്ച് സംശയിച്ച് അപ്പുറപ്പുറം ഇങ്ങനെ പിന്നെ വീണ്ടും വീണ്ടും വസ്വാസം ഉണ്ടാക്കാൻ, അത് ശൈത്താന്റെ പരിപാടിയാണ്. അൽ വസ്വാസു മിന ശൈത്താൻ, അതുകൊണ്ട് അത്തരം ചതിയിലൊന്നും ആരും അകപ്പെടാതെ യഥാർത്ഥ ഇസ്ലാമാകുന്ന പൂർവകാല മഹത്തുക്കൾ നമ്മിലേക്ക് കൈമാറിയ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഹബീബായ തങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ മഹബത്ത് ഉൾക്കൊണ്ട് ചെറിയ കാലായുസ് റബ്ബിന്റെ പൊരുത്തത്തിലായി ഹബീബായ തങ്ങളുടെ മഹബത്തിലായി സമർപ്പിക്കാൻ നഫ്സടക്കം മുഴുവൻ ജനങ്ങളും പ്രതിജ്ഞ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞ് അല്ലാഹുവിനെ അറിഞ്ഞ മഹാന്മാർ ലോകത്തിന് നൽകിയ സന്ദേശം അദ്ദുനിയാ ദാറുൽ ഫനാ, ഇല്ല ഇല്ല ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കൾ നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വല്ലാഹിറത്തു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. ആ ആഖിറം സമ്പാദിക്കാൻ ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ഉംറിന് ആയുസിനെ ചെലവഴിക്കണം, ഹറാമിൽ നിന്ന് അകന്ന് ജീവിക്കണം, തഖ്വയിലായി ആദരിക്കേണ്ടവരെ ആദരിച്ച് സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച് തഅലീമു വമൻ യുഅല്ലിം ശാഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അല്ലാഹുവിന്റെ ശിആറുകളെ തഅലീമു ചെയ്യുക എന്നുള്ളത് അത് ഖൽബിന്റെ തഖ്വയാണ്, അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്. തഅലീമു മാ അല്ലമല്ലാ, അല്ലാഹ് ആദരിച്ചവരെ ആദരിക്കുക എന്നുള്ളത് അത് മിനൽ ഈമാൻ, ഈമാനിൽ പെട്ടതാണ്, അത് ഈമാന്റെ വലിയ പവിത്രതയുള്ളതാണെന്ന് മഹത്തുക്കൾ നമുക്ക് കൈമാറിയ വിഷയങ്ങളൊക്കെ മറക്കാതെ തിന്മകളിൽ നിന്ന് വഴിമാറി ഒരൊറ്റ വക്ത നിസ്കാരം ഖളാ ആക്കണ്ട, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ നെഞ്ചിലേറ്റ് കൽബിൽ നിറച്ച് ഞാൻ വാക്ക് ചുരുക്കി പറയുന്ന മുസ്ലിമീങ്ങളെ, കളവ് പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയണ്ട. ആലിമീങ്ങൾ വലിയ സ്ഥാനത്തിന്റെ അഹലുകാരാണ്, നിങ്ങൾ കുറവായി കാണണ്ടവരെ. അവർ അമ്പിയാക്കളുടെ സ്വത്തിന്റെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കൾ ഇവിടെ സമ്പാദിച്ചത് എന്താണ്? അവര് ദീനാറും ദിർഹമും സമ്പാദിച്ചവരല്ല, വലാക്കും വറസുൽ ഇൽമ്, ഇൽമിനെ അനന്തരപ്പെടുത്തിയവനാണ് അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ്. ഇമാം ഷാഫി റഹ്മഹുള്ള പറഞ്ഞതുപോലെ ഫൈനൽ ഇൽമ നൂറുല്ലാഹി ഹഖ വ നൂറുല്ലാഹി ലാ യുഅ്താ ലിആസി, അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ സമ്പാദിച്ച മഹാന്മാരായ ഉലമാ അവരെ ബഹുമാനം ഖുർആൻ പറഞ്ഞത് ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. ഹബീബായ തങ്ങൾ പറഞ്ഞു ഉലമാ ഉമ്മതീക അംബിയായി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിൽ അംബിയാക്കളുടെ സ്ഥാനമാണ് ഈ സമുദായത്തിലെ പണ്ഡിതന്മാർ, കൽ ഉലമാ വറസതുൽ അംബിയാ, അവർ അംബിയാക്കളുടെ അനന്തരക്കാരാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയണ്ട.
ഉലമാഅിനെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ ആഖിബത്ത് മോശമാക്കി കളയും. അവസാനം നീ സൂക്ഷിച്ചോളണം, ഈമാൻ തെറ്റിപ്പോകും. ഉലമാഅിന്റെ ആലിമിൻ ആലിമീങ്ങളുടെ ളുഅഫുൽ ലഹമിൽ ളുഅഫുണ്ട്, വിഷമുണ്ട്. അതുകൊണ്ട് നിന്റെ ഈമാന് കോട്ടം തട്ടുന്ന വിഷം, അവരെ കുറ വേദനിപ്പിക്കുന്ന ഒരു വാക്കോ പ്രവർത്തനമോ നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ വേണ്ട. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നേരത്തെ പറഞ്ഞല്ലോ അസ്ഹരി പറഞ്ഞതുപോലെ നമ്മുടെ പരിസരങ്ങളൊക്കെ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ പിറകിലാണ്. നീ കള്ളു കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പൻപരാഗ് ചവക്കണ്ട, മധു തിന്നണ്ട, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണ്ട. അതൊക്കെ പൈശാചിക പ്രവർത്തനങ്ങളാണെന്നാണ് ഖുർആൻ ബോധ്യപ്പെടുത്തിയത്. ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ എന്ന് ഖുർആന്റെ ഹാർട്ടാണ്, ഹൃദയമാണ് യാസീൻ സൂറത്ത് എന്ന് പറഞ്ഞ സൂറ യാസീനിൽ 7 തവണയാണ് അടിക്കടി അല്ലാഹു ഷൈത്താനെ സംബന്ധിച്ച് നമ്മോട് പറഞ്ഞത് ഇന്നഹു ലക്കും അദുവ് മുബീൻ, ഷൈത്താൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ആ പൈശാചിക പ്രവർത്തനത്തിന് വലാ തത്തബി ഖുത്വാത്തി ഷയാത്തീൻ, പൈശാചിക പ്രവർത്തനത്തെ ഈമാനുള്ളവർക്ക് പിന്തുടരാൻ പറ്റില്ല. അതുകൊണ്ട് മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ വിഷയങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളെ മാറി നിന്ന് സിനിമ നോക്കാതെ സീരിയൽ നോക്കാതെ അല്ല പൊരുത്തപ്പെടാത്ത ഒരു പ്രണയ ഗാനങ്ങളിലും ആസ്വദനം കാണാതെ ചെറിയ കാലായുസ് ഹബീബായ തങ്ങൾ പറഞ്ഞതുപോലെ മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ, ആര് എനിക്ക് വഴിപ്പെട്ടു അവര് സ്വർഗത്തിൽ കടക്കും. ഞാനതാണ് പറഞ്ഞത്, ഹബീബായ തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം അവിടെ നിന്ന് കൈമാറിയ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ജീവിക്കലാണ്. ഈമാനുള്ള ആളുകൾ അഹ്ലു സുന്നയിൽ നിന്ന് തെന്നിമാറിയ ആളുകളുമായിട്ട് അവരോടെങ്ങനെ സ്നേഹാദരവ് നിലനിർത്തും? ഈമാനുള്ളവർക്കത് പറ്റില്ല. തങ്ങൾ പറഞ്ഞതാണ്, മം വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം. ഒരു ബിദ്അത്തുകാരനോട് ഒരാൾ തഅലീം ചെയ്താൽ, അവനോട് സ്നേഹാദരവ് പ്രകടിപ്പിച്ചാൽ, ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ സഹകരിച്ചു കൊടുക്കലാണ്. ഏത് ഇസ്ലാം? കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ മരുഭൂമി താണ്ടിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ മഹാന്മാരായ ശിഷ്യന്മാരും സഹിച്ച ത്യാഗം എത്രയാണ്! നാട് കടത്തപ്പെട്ടു, ഭക്ഷണം മുടക്കി, വെള്ളം മുടക്കി, ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും നടത്തി, കൊല ചെയ്യാൻ വേണ്ടി പോലും പ്ലാൻ ചെയ്തു. ആ ഹബീബായ തങ്ങൾ സഹിച്ച ത്യാഗം എത്രയാണ് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്! ആ ദീനിനെ പൊളിക്കുന്ന വിഷയത്തിൽ കൂട്ടുകൂടലാണ്, സഹകരിച്ചു കൊടുക്കലാണ്. പുത്തനാശയക്കാരോടുള്ള സ്നേഹാദരവെന്ന് തങ്ങൾ പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്ര വലുതാണെന്ന് ഈമാനുള്ള മുസ്ലിമീങ്ങളെ ചിന്തിച്ച് ആരെങ്കിലും അബദ്ധവശാൽ അത് ശരിയാണ് എന്ന നിലക്ക് അത്തരം ആശയങ്ങളിൽ വഹാബി പ്രസ്ഥാനങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത്തരം പ്രസ്ഥാനങ്ങളിൽ നിന്ന് വഴിമാറി ഹിദായത്തിന്റെ നേർവഴിയാകുന്ന പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി പ്രസ്ഥാനത്തിലേക്ക് അഹ്ലു സുന്നയിലേക്ക് കടന്നു വരണമെന്ന് സാന്ദർഭികമായി പറഞ്ഞത് നമ്മുടെ അസ്ഹരി ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇത്രയും വലിയ ജനങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടി, ആയിരക്കണക്കിന് ആളുകളെ ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഭൗതിക താല്പര്യം ഉദ്ദേശിച്ചിട്ടല്ല. മഹാനരായ ഹബീബായ തങ്ങൾ യമനിലേക്ക് ഇസ്ലാമിന്റെ ദാഴ്വത്തിന് വേണ്ടി ശിഷ്യരായ മുആദ് തങ്ങളോട് പോകാൻ പറഞ്ഞപ്പോൾ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ വിട്ടുപിരിയേണ്ട ആ വേദന ഓർക്കാൻ പറ്റാതെ വല്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴാണ് ശിഷ്യന്റെ കൽബ് വായിച്ച ഗുരുവര്യരും കൂടിയായ തങ്ങൾ ആശ്വസിപ്പിച്ചണച്ചുകൂട്ടി പറഞ്ഞത്, മോനെ മുആദ്, യാ മുആദ്, പ്രയാസപ്പെടണ്ട, വേദനിക്കണ്ട. നിങ്ങൾ കാരണം, നിങ്ങളുടെ വാക്ക് കാരണം, നിങ്ങളുടെ പ്രബോധനം കാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ
നേർമാർഗത്തിലേക്ക് കടന്നു വന്നാൽ, സന്മാർഗം പുലകിയാൽ, ഹിദായത്തിലേക്ക് എത്തിയാൽ, ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസ്വത്തേക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരമായ ഉത്തമമായ ഒന്ന് നിങ്ങളുടെ ആ ദഅവത്താണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വലിയ ഉപദേശം ഉൾക്കൊണ്ടിട്ടാണ് അഹ്ലു സുന്നയുടെ ഉലമാഉം സയ്യിദന്മാരും ഇതുപോലുള്ള മജ്ലിസുകളും ദർസും സ്ഥാപനങ്ങളും അഹ്ലു സുന്നയുടെ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് വാക്കു ചുരുക്കി. ഇനിയും വർഷം തോറും നമുക്ക് ഇവിടെ വലിയ മഹബ്ബത്തിന്റെ മദ്ഹിന്റെ ഹുബ്ബുർ റസൂൽ സമ്മേളനങ്ങൾ ഇവിടെ സംഘടിപ്പിക്കണം, അള്ളാഹു കബൂലാക്കി തരട്ടെ. ഈ ഏക്കറക്കണക്കിന് ഭൂമികളിൽ അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങൾ, ഇത് പൊന്നാനിയാണ്. കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന വലിയ വലിയ മഹാന്മാര് അന്തിയുറങ്ങുന്ന ഈ പരിസരങ്ങളൊക്കെ സ്വാലിഹീങ്ങൾ അന്തിയുറങ്ങുന്ന ബറക്കത്താക്കപ്പെട്ട മണ്ണാണെന്ന് പറയുമ്പോൾ ബൈത്തുൽ മുഖദ്ദസിന്റെ ബഹുമാനം ഖുർആൻ പറഞ്ഞത് എന്നല്ലേ പരിസരം ബറക്കത്താക്കപ്പെട്ടത്? മഹത്തുക്കൾ വിശ്രമിക്കുന്നത് കൊണ്ടാണെന്ന് മുഫസ്സിറുകൾ അതിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ പരിസരം, പൊന്നാനി പരിസരം, ഈ നാട് പരിസരം മുഴുവനും വലിയ വലിയ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സയ്യിദന്മാർ, മഹത്തുക്കൾ അന്തിയുറങ്ങുന്ന നാടാകുമ്പോൾ അവരുടെ തിരുനോട്ടമുള്ള ഈ പുണ്യമാക്കപ്പെട്ട നാട്ടിൽ അഹ്ലു സുന്നയുടെ ഒരു വലിയ കേന്ദ്രം പടുത്തുയർത്തിക്കൊണ്ടുവരാൻ ഈ നാട്ടിലെ പരിസര നാടുകളിലെ സകല സുന്നത്ത് ജമാഅത്തിന്റെ സ്നേഹികളും അതിനോട് സഹകരിച്ച് സഹായിച്ച് അതിനെ ഏറ്റെടുത്ത് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. റബ്ബേ, നീ കബൂലാക്കി, ഞങ്ങളുടെ ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കി, ഒരു വലിയ അഹ്ലു സുന്നയുടെ കേന്ദ്രത്തെ നീ വളർത്തി വലുതാക്കി തരണം റഹ്മാനെ. എത്ര മുത്തഅല്ലിമുകളാണ് അസ്ഹരിയുടെ ദർസിൽ പഠിക്കുന്നത്, മത ഭൗതിക അങ്ങനെ തുടങ്ങിയിട്ടുള്ള സർവവിദ്യയും അഭ്യസിച്ചുകൊണ്ട് വലിയ വലിയ ഉലമാഇനെ വാർത്തെടുത്തുകൊണ്ട് ദീനിന്റെ നടുന്തൂണുകളാക്കി നമ്മുടെ ഈ നാടും ഈ സ്ഥാപനവും ആ രൂപത്തിലാക്കാൻ വേണ്ടി സർവജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഒന്നുകൂടെ പെടുത്തി. ഈ വെള്ളിയാഴ്ച ദിവസം സാധുവായ ഞാൻ ഇവിടെ നാട്ടിലുണ്ടാവാറില്ല, തിങ്കൾ ചൊവ്വ ദിവസം മാത്രം നാട്ടിലുണ്ടാകും. വെള്ളിയാഴ്ച നാട്ടിലുണ്ടെങ്കിൽ ബായാറിലായിരിക്കും. പിന്നെ അങ്ങനത്തെ അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ സമയം ഒറ്റപ്പെട്ട വെള്ളിയാഴ്ചകളിലൊക്കെ, പെരുന്നാൾ അങ്ങനെയുള്ള സമയത്ത്. ഇന്നത്തെ ഈ ദിവസം അസ്ഹരി ഇങ്ങനെ ഒരു പരിപാടി പൊന്നാനിയിൽ നടത്തണം. ഹുബ്ബുർ റസൂൽ സമ്മേളനം നടക്കുന്നു, അതിൻ്റെ സമാപന ദിവസം ആദർശ മുഖാമുഖവും നടക്കുന്നു. തങ്ങൾ അതിൽ വരണം. ഞങ്ങൾ ബായാറുള്ള സമയമാണ് വിളിച്ചത്. അപ്പോ മാസങ്ങൾക്ക് മുമ്പ് ഇന്നത്തേക്ക് കർണാടക ഭാഗത്ത്, കാസർഗോഡ് കർണാടക ഭാഗത്തൊക്കെ ഡേറ്റുകൾ കൊടുത്ത ഡേറ്റുകളൊക്കെ സംഘാടകരെ ആ ആഴ്ചയിൽ അന്ന് വിളിച്ച അന്ന് എല്ലാവരെയും വിളിച്ചു വരുത്തി അവർക്ക് മറ്റൊരു ഡേറ്റ് കുറിച്ചു കൊടുത്തു. അങ്ങനെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന വലിയ ആഗ്രഹമുള്ളത് കൊണ്ട് അൽഹംദുലില്ലാ ഈ മഹത്തായ മജ്ലിസിൽ നിങ്ങളോടുകൂടെ ഈ ബഹുമാനമുള്ള സദസ്സിൽ വളരെ നേരത്തെ തന്നെ എത്താൻ കഴിഞ്ഞതിൽ അത്യധികം സന്തോഷമുണ്ട്. നമ്മുടെ എല്ലാ സ്നേഹബന്ധങ്ങളും അൽ ഹബ്ബു ഫില്ലാ എന്ന നിലക്ക് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ സ്വർഗത്തിൽ സമ്മേളിക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാനെ. അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാളോടും വെറുപ്പില്ല, ഞങ്ങൾക്ക് ആരെയും കുറവാക്കൽ ലക്ഷ്യമല്ല, ഞങ്ങൾക്ക് നിന്റെ ദീൻ, അമ്പിയാക്കൾ ഇവിടെ പ്രചരിപ്പിച്ച ദീൻ, അത് അസ്ഹാബിന് കൈമാറി അങ്ങനെ അയ്മത്തിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമായിലൂടെ സ്വാലിഹീങ്ങളിലൂടെ കൈമാറിയ ദീൻ ഇവിടെ നിലനിർത്തലാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം അഹ്ലു സുന്നയാണ്. ആ സത്യപ്രസ്ഥാനം നിലനിൽക്കാൻ ഹക്കായ കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നല്ലാതെ ഒരാളെയും കുറവാക്കൽ ഞങ്ങൾക്ക് ലക്ഷ്യമില്ല. ജനങ്ങളുടെ ഹിദായത്തല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ എന്ന് തങ്ങൾ പറഞ്ഞ ആ വലിയ ഉപദേശം ഉൾക്കൊണ്ട് ഈമാനും അമലും തഖ്വയും വറഉം കുറഞ്ഞ ഞങ്ങൾ ആഖിർ സമാനിൽ കുറവുള്ളവരാണ്.
റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ, നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നിലനിർത്തി തരണം റഹ്മാനെ. ആരെങ്കിലും പേഴ്ച ആശയങ്ങളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നയിലേക്ക് അവരെ നീ മടക്കി ഹിദായത്താക്കണം റഹ്മാനെ. നേർവഴി കാണിക്കണം റഹ്മാനെ. ഹഖ് ബോധ്യപ്പെടുത്തണം റഹ്മാനെ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون والحمد لله رب العالمين. ഈ മഹത്തായ പരിപാടി എവിടെ നടത്താൻ വളരെ ഭംഗിയായ വിശാഖി തരട്ടെ. നമുക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാരക്കണം. സ്വലാത്ത് സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമല്ലേ? നിങ്ങൾ നോക്ക്, ബായാറിൽ ഓരോ മാസവും എവിടെ നിന്നെല്ലാം ആളുകൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ജനങ്ങൾ അങ്ങോട്ട് വരുന്നു. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ നാട്ടിൽ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് നടന്നപ്പോൾ 10,000 ആളുകളാണ് അവിടെ സമ്മേളിച്ചത്. വലിയ വലിയ മാരകമായ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് പ്രഗത്ഭരായ ക്യാൻസർ രോഗ വിദഗ്ധന്മാർ ഇത് 4th stage കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് അവശരായി ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന രോഗികൾ പോലും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് കൊണ്ട് സുഖം പ്രാപിച്ച, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ലഭ്യമായ, കേൾവി തിരിച്ചു കിട്ടിയ, സംസാരിക്കാത്തവർ സംസാരിച്ച, നടക്കാത്തവർ നടന്ന, മക്കളുണ്ടാവില്ലെന്ന് ഡോക്ടർമാര് വിധി എഴുതിയിട്ട് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം കൊണ്ട് റബ്ബേ നീ മക്കളെ നൽകിയ, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ നീ ശിഫ നൽകിയ, കിഡ്നി അടക്കം മജ്ജയടക്കം മാറ്റിവെക്കാൻ പറഞ്ഞ് മാറ്റിവെക്കാതെ നീ സുഖപ്പെടുത്തിയ, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ നീ ആഫിയത്ത് നൽകിയ, ആയിരക്കണക്കിന് 10,000 വിഷയങ്ങൾ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് കൊണ്ട് അവിടുത്തെ മദഹ് കൊണ്ട് മഹബ്ബത്തിന്റെ മജ്ലിസിൽ മുഅ്മിനീങ്ങളുടെ ദുആക്ക് ഇജാബത്ത് കിട്ടിയത് ഞങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ വഅമ്മാ ബിനഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന നിലക്ക് ശുക്രുൽ മുൻഅമി വാജിബുൻ എന്ന് ജമ്മുൽ ജവാമി പറഞ്ഞതുപോലെ ഞങ്ങൾ ആ നിലക്ക് ജനങ്ങളെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. നീ കബൂലാക്കി അതുപോലുള്ള മഹബ്ബത്തിന്റെ മജ്ലിസിന്റെ മദഹിന്റെ മജ്ലിസാണ്, സ്വലാത്ത് ചൊല്ലിയെ ദ്വാരക്കാനുള്ള മജ്ലിസാണ്. നീ കബൂലാക്കണം റഹ്മാന്. സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയം ദുനിയാവിലില്ല ആഖിറത്തിലില്ല. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ്. ഇദ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ, നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിങ്ങൾക്ക് സ്വലാത്ത് മതി. ഖാല റസൂലുള്ളാഹി, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള വഖ്ത് എപ്പോഴാണ്? 2 kidneys ഫൈൽഡാണ്, ഡയാലിസ് ബ്ലോക്കാണ്, ഇനി കിഡ്നി മാറ്റിവെച്ചാൽ തന്നെ 10% പോലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എന്ന വിവരം അറിയുമ്പോഴാണോ? ബ്ലഡ് ക്യാൻസർ ആണ്, ബ്രെയിൻ ട്യൂമർ ആണ്, 4 stage കഴിഞ്ഞ് മരുന്ന് വരിക്കില്ല, നിങ്ങളെ ദൈവത്തോട് പറഞ്ഞോ എന്ന് പറഞ്ഞ് കൈവിടുമ്പോഴാണോ? അപ്പോഴാണോ ഒരു മുസ്ലിം തളരുന്നത്? അപ്പോഴാണോ മാനസികമായി തളരുന്നത് മുസ്ലിമീങ്ങളെ? അല്ല അല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാനസികമായി തളരുന്ന സമയം അത് സകറാത്തിന്റെ വഖത്തല്ലയോ? മരണത്തിന്റെ സമയമല്ലയോ? ആ ടൈം ചിന്തിച്ച് മഹാന്മാര് കിടന്നിട്ടുറങ്ങിയില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല, അവർക്ക് കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. ആ ടൈം ഏതൊരു മനുഷ്യനും പതറുന്ന സമയം. ഹബീബായ തങ്ങളെ കണ്ട് തപസ്സുമിൽ കലിമ ചൊല്ലി പിരിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? തങ്ങളുടെ സ്വലാത്ത് അതിന് പരിഹാരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബറിൽ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് മാ തഖൂലു ഫീ ഹാദർ റജുൽ, അറിയോ, പരിചയമുണ്ടോ, ഇവരറിയോ, നിങ്ങൾക്കറിയോ, പരിചയമുണ്ടോ? തങ്ങളെ സ്നേഹികളല്ലാത്ത ആളുകൾ, തങ്ങളെ മഹബ്ബത്തിന്റെ മദഹിന്റെ ഇതുപോലുള്ള വിഷയങ്ങളെ എതിർക്കുന്ന ആളുകൾക്ക്
അവിടുത്തെ തിരിച്ചറിയാൻ പറ്റില്ല, അവിടുത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. അവിടുത്തെ മുഹിബ്ബുകൾ അവിടുത്തെ ഏറ്റെടുത്തുകൊണ്ട് സന്തോഷത്തോടെ അറിഞ്ഞുകൊണ്ട് പറയാണ്, നന്നായിട്ട് പരിചയമുണ്ട്, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ മറുപടി പറയാൻ സ്വലാത്ത് കാരണമാണ്. വഹമ്മുൽ ആഖിറ, അവിടെന്ന് പറയുന്നു, ഫൈന സ്വലാത്ത് അലയ്യ നൂറും ഫിൽ ഖബരി, എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ഖബറിൽ പ്രകാശമാണ്, മഹ്ശറയിൽ പ്രകാശമാണ്, ഖിയാമത്ത് നാളിൽ പ്രകാശമാണ്, സിറാത്തുൽ മുസ്തഖീമിൽ പ്രകാശമാണ്. അതുകൊണ്ട് സ്വലാത്തിന്റെ ബഹുമാനം, അക്ഫിറു മിന സ്വലാത്തി അലയ്യ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം എന്നല്ല അധിക സ്ഥലത്തും കാണുന്നത്, നിങ്ങൾ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണമെന്നാണ്. ആവുന്നത്ര സ്വലാത്ത് വർദ്ധിപ്പിച്ചു ചൊല്ലണം. അങ്ങനെ സ്വലാത്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ തങ്ങളെ സ്നേഹികൾക്കല്ലേ പറ്റൂ, അഹ്ലു സുന്നയുടെ അഖീദ ഉൾക്കൊണ്ടാലല്ലേ പറ്റൂ. അങ്ങനെ ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് അല്ലാഹു നിർവഹിച്ച വിഷയം ചെയ്യുകയാണ്. സ്വലാത്ത് നിസ്കാരം പോലെ അല്ല, സ്വലാത്ത് സക്കാത്ത് പോലെ അല്ല, സക്കാത്ത് അതാ സ്വലാത്ത് നോമ്പ് പോലെ അല്ല, സ്വലാത്ത് ഹജ്ജ് പോലെ അല്ല. അതെല്ലാം ചെയ്ത ആള്, അതെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർവഹിച്ചത് കൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന കീർത്തന ഇസ്ലാമിലില്ല, ഖുർആനിലില്ല. അതേസമയം അല്ലാ നിർവഹിച്ച വിഷയം വിശ്വാസി ജനങ്ങളോട് ചെയ്യാൻ ആജ്ഞയുള്ള ഒന്നേ ഒന്ന്, അത് അസ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്സാബ് സൂറത്തിൽ ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന അമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഞാൻ അതിന്റെ തഫ്സീറുകളിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്വഅത്തു ലി അംരിഹി വത്തിബാഉ ലി ഫിഇലിഹി, അല്ലാഹുവിന്റെ പ്രവർത്തനത്തെ പിന്തുടരലോടുകൂടെ അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലാണ്. അങ്ങനെയുള്ള വലിയ ബഹുമാനം സ്വലാത്തിനുള്ളതിനാൽ സ്വലാത്ത് പോലെ മഹത്വമുള്ള മറ്റൊന്നില്ല. സ്വലാത്ത് ഒരു നിലക്കും ഖായിബാകാത്ത ഒന്നാണ്. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ വലിയ ആദരവും അംഗീകാരവുമാണ്. ആ സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്കിവിടെ രോഗങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും കടങ്ങളും ദുനിയാവിന്റെ ആഖിറത്തിന്റെ വിഷമങ്ങൾ ഇവിടെ പറയാനുണ്ട്. റബ്ബേ ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാന്, ഏറ്റെടുക്കണം റഹ്മാന്, സലാമത്താക്കണം റഹ്മാന്, ഈ ദീനീ സംരംഭത്തെ ഏറ്റെടുക്കുന്നവരെ നീ ഏറ്റെടുക്കണം റഹ്മാന്. 50,000 കുറെ രോഗികൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കട്ടെ. അല്ല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം الحمد يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت حيلتنا اعظنا انظرنا ادركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك
راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فرشد بهمان مل رحمة للعالمين آية صلى الله عليه وسلم تغلد ولادة وند أنقرهي دمايا بشد ربيع الأول لأوسان وليا إيجا إيراتري മുത്തബറക്കായ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ സദസ്സിലും ഞങ്ങളുടെ ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബ്. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് റബ്ബാകുന്ന നീ. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗുകൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബ്ര, ഹസദ്, റിയാ, ഉജ്ബ്, നിഫാഖ്, ഷഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ലൈസ ലദൈനാ അമലു യുഖറിബുനാ ഇലൈക بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا, اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبه حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാ, ഈമാൻ ഏറ്റി തരണം അല്ലാ, തഖ്‌വ ഏറ്റി തരണം അല്ലാ, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാ, വറഅ് ഏറ്റി നിലനിർത്തണം അല്ലാ, അഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് അസ്ഹരിയുടെ ഈ ദർസിന്റെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഇവിടെയുള്ള അഹ്ലു സുന്ന നേതൃത്വം സംഘടിപ്പിച്ച മഹത്തായ മദഹുർ റസൂൽ സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ഇന്ന് വരെ തുടക്കത്തിൽ തുടക്കം തൊട്ട് അവസാനം വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, വളണ്ടിയർമാർ, ഉലമാൽ, സയ്യിദന്മാർ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, സ്നേഹജനങ്ങൾ, ദ്വാരക്കാൻ കടപ്പെട്ടവർ, ബയാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ.
അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം അല്ലാ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ഞങ്ങളുടെ മാതാക്കൾ രോഗികളുണ്ട്. അസ്ഹരിയുടെ ഉമ്മയടക്കം സുഖമല്ലാതെ കടപ്പുലാണ്. അല്ലാ, നീ ഷാഫിയാണ് റബ്ബ്, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബ്. തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണമല്ലോ, പൂർണമായ സുഖം നൽകണമല്ലോ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിൻ്റെ വിക്കലും കട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലോ, അലർജി സുഖപ്പെടുത്തണം അല്ലോ, ആസ്മ സുഖപ്പെടുത്തണം അല്ലോ, ശ്വാസംമുട്ട് സുഖപ്പെടുത്തണം അല്ലോ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. നാവിലും കവിളിലും വായിലൊക്കെ മുറിവുകളും പുണ്ണും വന്ന് വയറ്റിൽ പുണ്ണ് വന്ന് പൈൽസിന്റെ അർഷസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞ് അർഹമുറാഹിമായ അള്ളാ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്ലിസിൽ ബി മദ്ഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട് കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കാണ് മരുന്ന് പലിക്കാതെ മുറിവണങ്ങാതെ നിസ്കരിക്കാനും നടക്കാനും വിഷമം പറഞ്ഞ് മടമ്പ് വേദന കാൽമുട്ട് വേദന കൈകാൽ കടച്ചിൽ ഊരവേദന പുറം വേദന അടക്കം ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹുവിനെ നിന്റെ ഹബീബിന്റെ മദ്ഹ് കൊണ്ട് ഏറ്റെടുത്തിട്ട് ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ നബിയേ തങ്ങൾ വല്ല മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്, അവിടുത്തെ മഹത്വം എത്ര, ബഹുമാനം എങ്ങനെയാണ് എഴുതാന്ന് പാവപ്പെട്ട ഭൂസിനിക്ക് അറിയുന്നില്ലെന്ന് പറഞ്ഞ് പദ്യം പൂർത്തിയാക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടപ്പോൾ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഇടപെട്ടിട്ട് വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ. ആ
ഹബീബിനെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുത്ത് സകല രോഗങ്ങളും ഈ പാതിരാത്രിയിലെ മജ്‌ലിസ് കബൂലാക്കി ആഫിയത്ത് നൽകണം റഹ്മാൻ. നീ ശിഫ നൽകണം റഹ്മാൻ. നീ സലാമത്ത് നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാഹ് പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാഹ്. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാഹ്. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാഹ്. HIV സുഖപ്പെടുത്തണം അല്ലാഹ്. തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാഹ്. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാഹ്. സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാഹ്. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാഹ്. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാഹ്. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാഹ്. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങളെ ഇബാദത്തുകളിലടക്കം ഞങ്ങളെ ആഖിറത്തിന് കോട്ടം വരുത്തുന്ന സകല പൈശാചിക ശറിൽ നിന്നും റബ്ബാകുന്ന നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാഹ്. മഞ്ഞപ്പിത്തം വൈറസ് രോഗങ്ങൾ പനി വാതരോഗങ്ങൾ അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകൾ ആശ്രയിച്ച് ഈ മദ്ഹിന്റെ മഹബ്ബത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുത്ത ആളുകളടക്കം ഏറ്റെടുത്ത് സകലർക്കും കബൂൽ നൽകി ആഫിയത്ത് നൽകണം റഹ്മാൻ. സിഹത്ത് നൽകണം റഹ്മാൻ. ശിഫ നൽകണം റഹ്മാൻ. സലാമത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാർ ായ അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ്, മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ല. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാഹ്. പെടുന്നനെ മൗത്താക്കല്ല അല്ലാഹ്. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബേ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ആര് ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഉണ്ടോ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിൻ്റെ ബുദ്ധിമുട്ടാണ്, ഡോക്ടർമാർ മക്കളുണ്ടാകൂല എന്ന് പറഞ്ഞൊക്കെ സങ്കടപ്പെട്ട് നിന്റെ ഹബീബിൻ്റെ മജ്‌ലിസിനെ പ്രതീക്ഷയോടെ കണ്ട് മിസ്കീൻമാരായ ഞങ്ങളോട് സങ്കടം പറഞ്ഞവരുണ്ട്. അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് പരിഹാരം നൽകി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്.
ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് നൂറുകണക്കിന് മുത്തഅല്ലിമുകൾ ഇവിടെ ദർസിൽ പഠിക്കുന്ന ഞങ്ങളെ സ്ഥാപനങ്ങളിൽ മുത്തഅല്ലിമുകൾക്ക് ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകി, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ പൊന്നാനി കടലോരത്ത് തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ഈ കടലോരത്ത് ഒരുമിച്ചുകൂടിയ സർവജനങ്ങളിലും ഈ നാട്ടിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസിൽ സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. ഐന് നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സാഹിരിയങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരിങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷറിൽ നിന്നും നീ ഞങ്ങൾക്ക് ഹിഫ്ദ് നൽകി ഇസ്സത്തോടെ സലാമത്താക്കണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാത്ത പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ട്, ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട്